ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. അപ്പം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ ഈ ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻസ് ആരംഭിച്ച് പിന്നെ അപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ ഉപരി മെസ്സേജുകൾ വരുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റാത്തതാണ്, ചിലത് വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് വരുന്ന മെസ്സേജുകളിൽ, ഞാൻ കാണുന്ന മെസ്സേജുകളിൽ ഭൂരിഭാഗത്തിനും മെസ്സേജ് റിപ്ലൈ തരാറുണ്ട്. അപ്പം ചിലവർക്ക് ഞാൻ വോയിസ്, ഞാൻ ഓൺലൈനിലുള്ള സമയമാണെങ്കിൽ വോയിസിൽ, എൻ്റെ വോയിസിൽ തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ ഒക്കെ അയക്കാറുണ്ട്. അപ്പം എന്തായാലും കുറച്ചൊന്ന് ക്ഷമിക്കുക, ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് ആ ഒരു സെക്ഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത്. ബിക്കോസ് ഓണത്തിൻ്റെ സമയമാണ്, നാട്ടിൽ പോകണം, ഹോസ്പിറ്റലിൽ തിരക്കുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു ഡിലേ ആണ് വരുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് എച്ച് ഐ വിയിലെ പുതിയ മരുന്നുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഓൾറെഡി ടി എൽ ഡി എ പറ്റി ഗവൺമെൻറ്റിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ 90% ആളുകളും യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ടി എൽ ഡി, ടെനോഫോവിർ ലാമോഡിയം ഡോലോട്ടോക്രോൺ. ഈ ഒരു കോമ്പിനേഷൻ്റെ വീഡിയോ, ഈ ഒരു കോമ്പിനേഷൻ ഡ്രഗിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നമ്മളുടെ ഇവിടെ ഈ മരുന്നല്ല കൊടുക്കുന്നത്, നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അഡ്വാൻസും അല്ലെങ്കിൽ മറ്റു മരുന്നും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പലപ്പോഴും ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എന്താണ് നിങ്ങളുടെ അവിടെ വന്ന് വലിയ എമൗണ്ട് കൊടുത്ത് മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്കുണ്ടാകുന്ന നേട്ടം എന്ന് ചോദിക്കാറുണ്ട്. അത് നേട്ടവും കോട്ടവും ഒന്നും പറയാനായിട്ടൊന്നുമല്ല, ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കാം, നിങ്ങളുടെ ഉചിതമായിട്ടുള്ള ഒരു ഇതാണ് വേണ്ടത്. ഞാൻ എനിക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞു തരാം എന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഇത് ഭയങ്കര സംഭവമാണെന്നൊന്നും സമർത്ഥിക്കാൻ വേണ്ടി അല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം ഒരുപാട് ആളുകളുണ്ട് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും അവർ തിരിച്ചിങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കി തരാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബിറ്റാഗ്രാവർ എന്ന് പറയുന്ന, അത് ആക്ച്വലി അതിനകത്തൊരു മെയിൻ കോമ്പിനേഷനാണ്, ആ ഒരു കണ്ടൻറ്റാണ് ഈ ഒരു മെഡിസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെഡിസിൻ ഏതാണ്, ഏത് ഡ്രഗാണ് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ പറയുന്നത് ബിറ്റാഗ്രാവർ എന്ന് പറയുന്നത്, അതായത് പ്രൈവറ്റിൽ എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പം കമ്പനി പല പേരുകളായിരിക്കും മരുന്നുകൾക്ക് നൽകുക, പക്ഷേ കോമ്പിനേഷൻ്റെ പേരായിരിക്കും മിക്ക ആളുകളും പറയുക. അപ്പം നമ്മൾ നോക്കുന്ന ഈ ഒരു മരുന്ന് എന്ന് പറയുന്ന സംഭവം വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് 5 വർഷമായിട്ടൊക്കെ യു എസിലും യു കെയിലും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നാണ്. അതൊരു 3 വർഷം മുമ്പ് ഇന്ത്യയിൽ വരികയുണ്ടായി. അപ്പം ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര വിലയായിരുന്നു ഈ മരുന്നിന്, സാധാരണക്കാർക്ക് ഇതിലേക്ക് തൊടാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അറിയാലോ ഗവൺമെൻറ്റിൽ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റ് സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന മെഡിസിൻ 650 mg ആണ്, ടി എൽ ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ 300 350 650 mg ആണ്. ആ ഒരു സ്ഥാനത്ത് ഈ ഒരു മരുന്ന് വെറും 175 mg വരുന്നുള്ളൂ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, സോറി 275 mg വരുന്നുള്ളൂ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മരുന്നിൻ്റെ പവർ തീരെ കുറയണം. രണ്ടാമത്തെ കാര്യം, ഇത് തീരെ കൊച്ചു കുട്ടികൾക്ക് വരെ 25 kg മുകളിലുള്ള ശരീരഭാരമുള്ള ആർക്ക് വേണമെങ്കിലും ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ടി എൽ ഡിക്ക് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്, അത് ടി എൽ ഡി യൂസ് ചെയ്യുന്നവർക്കറിയാം. ചിലവർക്ക് അൺവാണ്ടഡ് ഫാറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാകും ബോഡിയിൽ, ചില സ്ഥലങ്ങളിൽ, തുടയിൽ, വയറിൻ്റെ സൈഡ് ഭാഗത്ത്, ചിലപ്പം ഫ്രണ്ടിലോട്ടുള്ള വയറിൽ, അല്ലെങ്കിൽ മുതുകിൽ, കൈയുടെ ഈ അപ്പർ മസിൽ ഏരിയാസിലൊക്കെ ഈ ഫാറ്റ് വന്ന് അടിയുന്ന ഒരു പ്രോബ്ലം കുറച്ച് ആളുകൾ കാണും. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഇത് വിചാരിക്കുകയോ ഞാൻ എത്ര കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകളും ഉണ്ട്. അത് ഇത് വളരെ കുറച്ച്, അതായത് 10 പേരെടുത്താൽ 2 പേർക്കായിരിക്കും ഈ ഒരു ഫാറ്റ് ഡിപ്പോസിറ്റ് സൈഡ് എഫക്ട്സ് വരിക. ചില ആളുകൾക്ക് മുടി വേഗം നരയ്ക്കുന്നതായിട്ട് കാണും, ഹെയർ വേഗം നരയ്ക്കും. അതുപോലെ ചില ആളുകൾക്ക് മുട്ടിനും ജോയിൻസിനുമൊക്കെ വേദന കണ്ടുവരാറുണ്ട്, കാൽഷ്യത്തിൻ്റെ ഒരു പ്രോബ്ലം കണ്ടുവരാറുണ്ട് ചിലവർക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും, കൊളസ്ട്രോള് ഭയങ്കരമായിട്ട് കൂടും. അത് ഒരുമാതിരിപ്പെട്ട എച്ച് ഐ വി ഡ്രഗ് എല്ലാം കഴിക്കുമ്പം ഉള്ള ഒരു പ്രശ്നമാണ് കൊളസ്ട്രോള് ലൈറ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളതിന് ഡയറ്റും വർക്കൗട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ചിലവർക്ക് കിഡ്നിക്ക്
ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം. ആറുമാസം കൂടുമ്പോൾ നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും എവിടെയാണേലും ഈ നിങ്ങൾ രാജ്യത്തിൻ്റെ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇതാണ് പ്രോട്ടോകോൾ. നമ്മളത് ചെക്ക് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ മരുന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം അറിയാമല്ലോ, കണ്ണ് തൊട്ട് എല്ലാ അവയവങ്ങളും പരിശോധിക്കും. നമ്മുടെ ഞരമ്പിന് എന്തെങ്കിലും എഫക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഡ്രഗ് റെസിസ്റ്റൻസ് പവർ നോക്കും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ടി എൽ ഡിയിലുണ്ട്. ഇതിലേക്ക് വരുവാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളതാണ്. അതായത് മേജറായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല ഇത്രയും നാളായിട്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം. ഇതുപോലെ സൈഡ് എഫക്ട്സ് ഉള്ള ആളുകൾ ഇതിലോട്ട് മാറിയിട്ട് ഇവർക്ക് പിന്നെ വലിയൊരു സൈഡ് എഫക്ട്സ് ഒന്നും കാണിച്ചിട്ടില്ല. അതായത് വളരെ ഈ മെഡിസിൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി മീൻസ് ഇപ്പോൾ ഇതിനൊരു കൃത്യസമയം പാലിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. പിന്നെ മറ്റ് മരുന്നുകൾ കഴിക്കുമ്പം മദ്യപാനം പറ്റുകയില്ല. അതായത് ബിയറോ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള ഒരു സംഭവവും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ശകലം അടിക്കാം. പക്ഷേ അത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. അല്ല, ഞാൻ പറയുന്ന വന്നത് അത്രയ്ക്കും ഇത് ഫ്രണ്ട്ലി ആണ് ഈ ഡ്രഗ് എന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ട് മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നും എടുത്തു പറയുന്നു. അപ്പം ഇതിനകത്തുള്ള കണ്ടൻറ്റ് നമുക്ക് എന്താണെന്ന് ഒന്നും കൂടെ പരിശോധിക്കാം. ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബിറ്റാഗ്രാവിർ, അത് പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യും കേട്ടോ. ബിറ്റാവിർ, ബിറ്റാഗ്രാവിർ എന്നുള്ള രീതിയിലൊക്കെ പ്രൊണൗൺസ് ചെയ്യും. ഏഷ്യ യൂറോപ്പ് കൺട്രീസിലൊക്കെ കോമൺലി ബിറ്റാവിർ എന്നുള്ള പേരിലാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. സായിപ്പാണ് ബിറ്റാഗ്രാവിർ എന്നുള്ള രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാം. അടുത്തൊരു കോമ്പിനേഷൻ എംറ്റിസിറ്റബൈൻ, അത് 200 mg ആണുള്ളത്. പിന്നെ ടെനോഫോവിർ, അത് 25 mg. അപ്പം നമ്മളുടെ മറ്റ് മെഡിസിൻ ഇപ്പം നമ്മളെ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ടി എൽ ഡി, ടെനോഫോവിർ, ലാമോഡി, ഡോളോട്ടോഗ്രാവൽ, ടി എൽ ഡി, ഈ ഒരു കോമ്പിനേഷനാണ്. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഈ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നത് ഡോളോട്ടോഗ്രാവലാണ്. അതാണ് ഈ പറയുന്ന രീതിയിൽ മുടിയെ നരപ്പിക്കുക, അല്ലെങ്കിൽ അൺവാണ്ടഡ് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കണ്ണുകളുടെ ഞരമ്പ് നേർത്തതാക്കുക. ഇത് കേട്ടിട്ട് ടെൻഷനാവണ്ട, കാരണം എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട്. അറിയാലോ, നിങ്ങളൊരു പാരസെറ്റമോൾ കഴിച്ചാലും ഒരു സെറ്റസിൻ കഴിച്ചാലും ഇവൻ മൾട്ടി വൈറ്റമിൻ ടാബ് കഴിച്ചാൽ പോലും അതിനകത്ത് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം സൈഡ് എഫക്ട്സ് എല്ലാത്തിൻ്റെയും ഭാഗമാണ്, അത് മനസ്സിലാക്കുക. പിന്നെ അറിയാലോ, നമ്മളുടെ എച്ച് ഐ വി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഒരു വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 92-90 കാലഘട്ടത്തിലൊക്കെ ഒരാൾ എച്ച് ഐ വി പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം 12 ഗുളികകളൊക്കെ കഴിച്ചിരുന്നു. 83 പോസിറ്റീവായ ഒരു ജർമ്മൻ സ്വദേശി എനിക്കറിയാം, അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായി ആ ഒരു സമയത്ത് ഇവർ 16 ഗുളികകളാണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. 16 ഗുളികൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഡെയിലി 6 ഗുളിക എന്നുള്ള സാധനമായി, രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2, ആ രീതിയിലായി. അതിനുശേഷം രാവിലെ വൈകിട്ട് എന്നുള്ള ഡ്രഗായി. ഇപ്പം പലർക്കും ഓർമ്മയുണ്ടാവും, ഇപ്പം മെഡിസിൻ എടുക്കുന്നവർക്കറിയാം, കുറച്ച് വർഷം മുമ്പ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും ആയിരിക്കും മരുന്ന് എടുത്തിരുന്നത്. അതിൽ നിന്ന് സിംഗിൾ ഡോസായി, എനിക്ക് തോന്നുന്നു സിംഗിൾ ഡോസ് ഫസ്റ്റ് ടി എൽ ഇ ആയിരിക്കും, ടെനോഫോവിർ, ലാമോഡിൻ, എഫാവിറൻസ്, 1200 mg ഒരു മരുന്ന് ആയിരുന്നു ആ ഒരു സമയത്ത്. അതിനുശേഷം അതിപ്പോൾ ടി എൽ ഡിയിലോട്ടായി, അത് 1200 നിന്ന് നേരെ 650 ഇപ്പം അതിൽ നിന്നും കുറഞ്ഞ് ഇപ്പം 275. ഇതിനേക്കാൾ കുറഞ്ഞ് മെഡിസിൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, 165 mg മെഡിസിൻ ഉണ്ട്. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ അതിനെപ്പറ്റി വരാം. ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 3 കൊല്ലം മുമ്പ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇത് ആരിലേക്കും എത്തപ്പെടത്തില്ലായിരുന്നു. കാരണം അറിയാമല്ലോ, ഇന്ത്യയിലോട്ടൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് കമ്പനി അതിൻ്റെ പേറ്റൻ്റ് എടുക്കും. അതിൻ്റെ പേറ്റൻ്റ് ഏകദേശം 3 വർഷമായിരിക്കും. ആ പേറ്റൻ്റ് കാലാവധിയിൽ അവർ നിശ്ചയിക്കുന്ന വിലയാണ്. അതിനകത്ത് നമുക്ക് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ നിശ്ചയിക്കുന്ന വിലയിലായിരിക്കും അവർക്ക് ആ പ്രോഫിറ്റ് ഉണ്ടാക്കണമല്ലോ. അതിനുശേഷം അവരുടെ പേറ്റൻ്റ് കാലാവധി കഴിഞ്ഞ ശേഷം മറ്റ് കമ്പനികൾ ഈ ഒരു കോമ്പിനേഷൻ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ഇതിൻ്റെ വില തീർച്ചയായിട്ടും കുറയും, നല്ല രീതിയിൽ കുറയും. അപ്പം ഇപ്പം ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ടും ഇന്ത്യയിൽ പുതിയ കമ്പനീസ് ഇതിൻ്റെ ഇവരുടെ പേറ്റൻറ്റ് പീരീഡ് കഴിഞ്ഞു, പുതിയ കമ്പനീസ് ഈ മരുന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ മരുന്നിൻ്റെ വില നല്ല രീതിയിൽ കുറഞ്ഞു. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇപ്പം ഇത് കേൾക്കുന്ന അമേരിക്കയിലുള്ള സുഹൃത്തുക്കൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം, ഇതിൻ്റെ US വില എന്ന് പറയുന്നത് 30 ദിവസത്തെ ടാബിന് $500 ആണ്. നിങ്ങൾ നെറ്റിലാണെങ്കിലും സെർച്ച് ചെയ്താൽ മതി,
ടഫീർ അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ചെക്ക് ചെയ്താൽ മതി. എന്താ പറയുക, അവിടുത്തെ പല രാജ്യങ്ങളിലെയും വില കാണും. അത് വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ ഭയങ്കര ചീപ്പാണ് ഈ മെഡിസിൻ. അപ്പം ഇപ്പം കൂടുതൽ കമ്പനീസ് വരുന്ന കാരണം തീർച്ചയായിട്ടും കുറച്ചും കൂടെ ചീപ്പായിട്ട് ഈ മരുന്ന് കിട്ടും. ഇത് ഞാൻ പറയാൻ കാരണം എന്നു വെച്ചാൽ, ഇപ്പം പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ ഒന്ന് നോക്കുക, ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ച ശേഷം വേണമെങ്കിൽ മെഡിസിൻ സ്വിച്ച് ചെയ്യാം. ഇപ്പം വലിയ വിലയിൽ പ്രൈവറ്റിന് ഒരു സ്റ്റാൻഡേർഡ് വില ഉണ്ടാവുമല്ലോ, അതിനേക്കാളും കുറച്ച് രൂപയുണ്ട്. 10-15 രൂപ കൂടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മരുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഈ സൈഡ് എഫക്ട്സ് ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ അയക്കുന്നവർ ദയവ് ചെയ്ത് ഫേസ്ബുക്കിൽ അയക്കുക. അതാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ കൂടുതലും ആ ഒരു ബിസിനസ് സ്യൂട്ട് ഈ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയാണ് എനിക്ക് കൂടുതലും എനിക്ക് നോക്കാൻ സാധിക്കുക. ഞാൻ ഇവിടെ നാട്ടിലാണെങ്കിലും ശരി, ഇവിടെ ആണെങ്കിലും ശരി, ഞാൻ കൂടുതലും നോക്കുക. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫ് ബിയിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ എഫ് ബി പേജ് അറിയാമല്ലോ, S2 Positive. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് റിസ്ക് അനലൈസിങ് കഴിഞ്ഞു സീറോ റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ടെൻഷനായി ടെസ്റ്റ് എടുക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ഇപ്പോൾ കഴിഞ്ഞ ചാനലിൽ ഒരാൾ വിളിച്ചിട്ട് വളരെ സന്തോഷം പറഞ്ഞു. അയാൾ അദ്ദേഹം വീണ്ടും ടെസ്റ്റ് എടുത്തു. അതിനുശേഷം പുള്ളി ഒരു തുക പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ മെഡിസിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏകദേശം 7 ബോട്ടിലുള്ള വില അദ്ദേഹം തന്നു. അപ്പം അതും വളരെ സന്തോഷമാണ്. ഇത് ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അടുത്തുള്ള NGO അല്ലെങ്കിൽ HIV റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഫണേജിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി. നമ്മളെ ഏൽപ്പിക്കണം. ഞങ്ങളത് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ വേണേലും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തോന്നും. അതിനും ഒരുപാട് നന്ദി. അപ്പം എന്തായാലും ഉടനെ തന്നെ മിക്കവാറും ഓണം കഴിയും തോന്നും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഓണാശംസ നേരിയാണ്. നല്ലൊരു ദിവസം. നന്ദി. നമസ്കാരം.